ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചർച്ച ചെയ്യാനുള്ളത് ചാപ്റ്റർ നമ്പർ 3, നാസിസം ആൻഡ് ദ റൈസ് ഓഫ് ഹിറ്റ്ലർ. നാസിസം എന്നുള്ള വളരെ പ്രധാനമായിട്ടുള്ള ഒരു വിസം, അതുപോലെ ഹിറ്റ്ലർ എന്നുള്ള വളരെ വലിയ ലോകത്ത് അറിയപ്പെട്ട വളരെ വലിയ വ്യത്യസ്ത രൂപങ്ങളിലൂടെ അറിയപ്പെട്ട കാണ സ്വഭാവത്തിലും മറ്റൊക്കെ ആയിട്ട് അറിയപ്പെട്ട ഒരു ഭരണാധികാരിയുടെ ഉയർച്ചയും. അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു ചെറിയ സംഭവത്തിലൂടെ പോവുകയാണെങ്കിൽ 1945 ആ ഘട്ടങ്ങളായ സമയത്ത് ഒരു 11 വയസ്സുള്ള ഒരു ജർമ്മൻ കുട്ടി, ഹെൽമുത്ത് എന്ന് വിളിക്കാം, അദ്ദേഹത്തിൻ്റെ ഫാദറുകൾ ഒരു വളരെ ഫിസിഷ്യനാണ്, മാത്രമല്ല അവർ വൈഫുമായിട്ട് അവർ പരസ്പരം സത്യത്തിൽ നമ്മളെ ഫാമിലിയെ തന്നെ കൊല്ലാനുള്ള ആ ഒരു ചിന്തയിലാണ് അവർ നിൽക്കുന്നത്. കാരണം എങ്ങനെയെങ്കിലും നമുക്ക് സൂയിസൈഡ് ചെയ്തേ മതിയാവൂ എന്നുള്ള ആ ഒരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ ജർമ്മൻ ഫാമിലിയുടെ അവസ്ഥ പറയാണ്. മാത്രമല്ല ആ ഫാദർ സംസാരിക്കണം വളരെ പേടി കാരണത്താൽ, നമുക്ക് പ്രതികാരം കിട്ടുമോ എന്നുള്ള പേടി കാരണത്താൽ ഇങ്ങനെ സംസാരിക്കണം. നമുക്കിപ്പോൾ നമുക്കെതിരെ ഒരുപാട് ശക്തികൾ നിലനിൽക്കുന്നുണ്ട്, നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മരിക്കും, മാത്രമല്ല നമ്മൾ ക്രിപ്പിൾഡ്, അതുപോലെ ജൂസുകളോടൊക്കെ ജൂതന്മാരോടും മറ്റുള്ള ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ള അഥവാ ജർമ്മനിലേക്ക് കയറി വന്നിട്ടുള്ള ആളുകളോടൊക്കെ നമ്മൾ ഒരുപാട് മോശമായിട്ട് പെരുമാറിയിട്ട് അതുകൊണ്ട് നമ്മളോടും അവർ തിരിച്ചതുപോലെ പെരുമാറും എന്നുള്ളത് കാരണത്താൽ നമുക്ക് മരണം ഉറപ്പാണ് എന്നുള്ള രൂപത്തിലായിരിക്കും സംസാരിക്കണം. ഇത് ഏകദേശം സമയം ഏതാണെന്ന് നോക്കണം, 1945 ജർമ്മൻകാരാണ് പേടിക്കുന്നത്. വല്ലാത്ത ഒരു സംഭവമായിട്ടാണ് നിൽക്കുന്നത്. മാത്രമല്ല കുറച്ച് കഴിഞ്ഞ കാലങ്ങൾക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഹെൽമുത്തിൻ്റെ ഫാദർ സ്വയം എന്ത് ചെയ്യുന്നു, വെടിയുതിർത്തുകൊണ്ട് മരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന്. മാത്രമല്ല ഹെൽമുത്ത് ഇത് ഓർത്തുകൊണ്ട് 9 വർഷത്തോളം അതായത് തൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ ബ്ലഡി ആയിട്ട് നിൽക്കുന്നതാണ് തൻ്റെ ഫാദർ മരിച്ച് ഈ ഒരു ഇത് വല്ലാതെ ആരെയിട്ടിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഈ കുട്ടി ഹെൽമുത്ത് എന്ന് പറയുന്ന കുട്ടി ഇത് ഓർത്തുകൊണ്ട് ദിവസവും ഭക്ഷണം കഴിക്കാതെ, അഥവാ തൻ്റെ അമ്മ എന്നെ വിഷം കലക്കി കൊല്ലുന്നു ശ്രമിക്കുന്നുണ്ടോ എന്ന് പേടിച്ചുകൊണ്ട് 9 വർഷം കാലത്തോളം ഈ ഒരു പേടി നിലനിന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഹെൽമുത്തിന് കാര്യമായിട്ടുള്ള രൂപത്തിൽ ഇതൊന്നും വ്യക്തമായിരുന്നില്ല, എന്താ സംഭവം നടക്കുന്നത് എന്നുള്ളത്. ഫാദർ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ അഡോൾഫ് ഹിറ്റ്ലറുടെ വളരെ അടുത്ത സപ്പോർട്ടറായി നിന്ന നാസികളുടെ ഏറ്റവും വലിയ വലതു കൈയായി മാറിയിരുന്ന ഉപ്പ, ഫാദർ എത്രയും പെട്ടെന്ന് ഇങ്ങനെ പേടിക്കാനുള്ള കാരണം എന്താണ്? ഒരുപാട് ആളുകൾക്ക് ഇത് കൃത്യമായിട്ട് നാസിസം, ഹിറ്റ്ലർ എന്നുള്ള തുടങ്ങിയതിനെ കുറിച്ചൊക്കെ അറിയുമെന്നുണ്ടെങ്കിലും നമുക്കെന്ത് ചെയ്യാം, അതിനെക്കുറിച്ചൊന്ന് പ്രോപ്പറായിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യാവുന്നതാണ്. മാത്രമല്ല അതടിസ്ഥാനത്തിൽ തന്നെ എനിക്ക് പ്രോബ്ലിയായിട്ട് ഹിറ്റ്ലറുടെ ഡിസ്ട്രിമിനേഷൻ അഥവാ ജർമ്മനി ഉണ്ടാക്കുന്ന ജർമ്മൻ പവർ കൊണ്ടുവരുന്നതിലും ഒരുപാട് യൂറോപ്പുകൾ കീഴടക്കുന്നതിനുമായി ബന്ധപ്പെട്ടതും അതുപോലെ ഒരുപാട് ജൂസുകളെ കൊല്ലാൻ മുന്നോട്ട് വന്ന ഹിറ്റ്ലറെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. 1945 ജർമ്മനി ഒരുപാട് സ്പ്ലിറ്റായി കിടക്കുന്ന അലയൻസുകളിലേക്ക് അഥവാ ഒരുപാട് സഖ്യകക്ഷികളിലേക്കായിട്ട് ജർമ്മനി മാറുന്ന ഒരു കാഴ്ചയുണ്ട്. അതടിസ്ഥാനത്തിൽ തന്നെ ഹിറ്റ്ലറുടെ പ്രൊപ്പഗണ്ട, അതുപോലെ ഹിറ്റ്ലറുടെ മന്ത്രിയായിരുന്ന ഗീബൽസ്, അതുപോലെ മറ്റുള്ള ഫാമിലി മൊത്തത്തിൽ സൂയിസൈഡ് ചെയ്യുന്ന ഒരു കാഴ്ച, വല്ലാത്ത അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. സത്യത്തിൽ ബെർലിൻ എന്നുള്ള അവരുടെ സ്ഥലത്ത് തന്നെ ഏപ്രിലായിട്ട് കളക്റ്റീവായിട്ട് സൂയിസൈഡ് ചെയ്യുന്ന പേടിച്ചുകൊണ്ട്, അപ്പോൾ അത്രത്തോളം ഈ ഒരു ഇതിലേക്ക് മാറാനുള്ള കാരണം എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ജർമ്മനിയുടെ ഈ ഒരു പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മളിവിടെ ചർച്ചയ്ക്ക് വരുന്നത്. ഓക്കെ, നെക്സ്റ്റായി പറയുമ്പോൾ ഏകദേശം 2ാം ലോക മഹായുദ്ധം അവസാനിക്കലോടുകൂടി തന്നെ ഇൻ്റർനാഷണൽ മിലിറ്ററി ട്രിബ്യൂണൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ട്രിബ്യൂണൽ, ഒരു സൈനിക നീക്കം നാസികൾക്കെതിരെ അഥവാ നാസികളിൽ നിന്നുള്ള അഥവാ ജർമ്മനിയിലെ ഇത്തരം ക്രൂരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളുകൾക്കെതിരെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്ന ഒരു സമിതി ഉണ്ടാക്കിയായിരുന്നു. കാരണം സമാധാനത്തിനെതിരെ യുദ്ധം ചെയ്ത ഒരുപാട് ആളുകളെ വധിച്ച നാസി ഗവൺമെൻറ്റിനെ, നാസികളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും, അവരെ എന്ത് ചെയ്യണം, നമുക്ക് കൊല്ലണം എന്നുള്ള ആ ഒരു രൂപത്തിലേക്കായിട്ട് ഒരു സൈനികം മുന്നോട്ട് വരുന്നു. അതുപോലെ തന്നെ വാർ ക്രൈമുകൾ, അതുപോലെ ഒരുപാട് മനുഷ്യത്വരഹിതക്ക് എതിരെ പ്രവർത്തിച്ച ക്രൈമുകൾ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ആയിട്ട് ജർമ്മനി ശക്തമായിട്ട് എന്ത് ചെയ്യാണ് ആ ഒരു ഇതിന് കൂട്ടുനിന്ന ക്രിമിനൽസുകളെ കൊല്ലാനായിട്ടുള്ള ഒരു മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടായിരുന്നു ഈ പുതിയൊരു സഖ്യം മുന്നോട്ട് വരുന്നത്. അതടിസ്ഥാനത്തിൽ തന്നെ ഏകദേശം സെക്കൻഡ് വേൾഡ് വാർ അവസാനിക്കുന്ന
ആ ഒരു ഘട്ടമായപ്പോൾ തന്നെ ജർമ്മനി ഒരുപാട് ജിനോസൈഡുകൾ അഥവാ ഈ സെക്കൻഡ് വേൾഡ് വാറിൽ ഒരുപാട് കൊലപാതകങ്ങൾ മറ്റൊക്കെ ജിനോസൈഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വംശഹത്യക്ക് വരെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതടിസ്ഥാനത്തിൽ തന്നെ ഒരുപാട് ആളുകളെ കൊല്ലുന്നു സെലക്റ്റീവ് ചെയ്തിട്ട് ചില യൂറോപ്പിൽ നിന്നുള്ള ആളുകളെ വളരെ നിരപരാധികളായിട്ടുള്ള ആളുകളെ ഗ്രൂപ്പായിട്ട് കൊണ്ട് തന്നെ അവരെ വധിക്കുന്ന ഒരു കാഴ്ച കൂടി ഇതുണ്ടായിരുന്നു. മാത്രമല്ല ഇത് നമ്പർ ഓഫ് ദി പീപ്പിൾ ഈ ഒരു ആളുകളുടെ എണ്ണം ഏകദേശം എത്ര ഉണ്ടെന്നാണ് പറയുന്നത്. എത്രത്തോളം ആളുകളെ ഈ ജർമ്മൻ ഗവൺമെൻറ് അഥവാ നാസി ഗവൺമെൻറ് ഹിറ്റ്ലർ എത്രത്തോളം ആളുകളെ കൊന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ കണക്കാണ് ഇവിടെ പറയുന്നത്. ഏകദേശം 6 മില്യൺ ജൂസ് ജൂതന്മാരെയും 20 ലക്ഷത്തോളം ജിപ്സീസ് ആളുകളെയും 1 മില്യൺ പോളിഷ് സിവിലിയൻസിനെയും 70,000 ജർമ്മൻസിനെയും 70,000 ജർമ്മൻസ് എന്ന് പറഞ്ഞാൽ മെൻ്റലി ആയിട്ടും ഫിസിക്കലൊക്കെ ആയിട്ടൊക്കെ ഡിസേബിൾഡ് ആയിട്ടുള്ള 70,000 ജർമ്മൻ ആളുകളെയും എന്ത് ചെയ്തിട്ടുണ്ട് നാസി ഗവൺമെൻറ് വധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം ക്രൂരമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പ്രവർത്തനം നടത്തിയിട്ടുള്ള നാസി ഗവൺമെൻറ്റിനെതിരെ ഈ സഖ്യകക്ഷികൾ മുന്നോട്ട് വരുന്ന അതിനെതിർത്ത് കൊണ്ട് വരുന്ന ഈ ഒരു പ്രക്ഷോഭം വന്നത് അടിസ്ഥാനത്തിൽ തന്നെ അഥവാ ഈ നാസി ഗവൺമെൻറ്റിനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് പുതിയ ഒരു സഖ്യം വന്നത് കാരണത്താൽ നാസി ഗവൺമെൻറ്റിലെ ആളുകളൊക്കെ എന്ത് ചെയ്യേണ്ടി വന്നു അവർ സ്വയം സൂയിസൈഡിന് കമ്മിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ മനസ്സിലായി. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി കാര്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, നെക്സ്റ്റ് ബർത്ത് ഓഫ് ദി വെയ്മർ റിപ്പബ്ലിക്. വെയ്മറിൻ്റെ റിപ്പബ്ലിക് സ്റ്റാർട്ട് ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് പറയുന്നത്. ജർമ്മനി എന്നുള്ളത് ആദ്യകാലങ്ങളിൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു എംപയർ ആയിരുന്നു. യൂറോപ്പിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ വളരെ വലിയ രൂപത്തിൽ അഥവാ ഏകദേശം 1914-18 സമയത്തൊക്കെ വേൾഡ് വാർ, ഫസ്റ്റ് വേൾഡ് വാറൊക്കെ നടക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു രൂപത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ഓസ്ട്രിയൻ എംപയർ തുടങ്ങിയിട്ടുള്ള അലയൻസുകൾക്കെതിരെ അഥവാ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ തുടങ്ങിയിട്ടുള്ള ആളുകൾക്കെതിരെ ഒറ്റക്ക് പോരാടിയിട്ടുള്ള ധീര യോദ്ധാക്കളായിട്ട് ജർമ്മനിയെ കാണാവുന്ന അത്രത്തോളം വളരെ പവർഫുള്ളായിട്ടുള്ളൊരു എംപയർ ആയിരുന്നു. ഈ ജർമ്മനി ഇനീഷ്യലായിട്ട് ഒരുപാട് ഫ്രാൻസ്, ബെൽജിയം തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ കോളനൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അലയൻസുകൾക്കെതിരെയൊക്കെ മാത്രമല്ല US പോലും അവർക്കെതിരെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിന് വന്നിട്ടുണ്ട്. പക്ഷേ അവർ ചില ജയപരാജയങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഏകദേശം 1918 സമയത്ത് ജർമ്മനി ചെറിയ പരാജയങ്ങളൊക്കെ നേരിട്ടിരുന്നു. ഇതടിസ്ഥാനത്തിൽ തന്നെ ജർമ്മനിയെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ ശ്രമം നടത്തിയിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ജർമ്മനിയുടെ പോളിസികളെയും ജർമ്മനിയുടെ പാർലമെൻറ്റ് പാർട്ടികളെയും മറ്റൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ ഒരു കൃത്യമായിട്ടുള്ള ഇലക്ഷൻ കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് ജർമ്മനിയിൽ പിന്നെ നടന്നത്. നാഷണൽ അസംബ്ലി അതുവരെ അഥവാ വെയ്മർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കീഴിലായിട്ട് നാഷണൽ അസംബ്ലി വരികയും ഇലക്ഷൻ ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിലെ അടിസ്ഥാനത്തിൽ ഒരു ഇലക്ഷൻ നടക്കുകയും അതനുസരിച്ച് ഒരു ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റും ഗവൺമെൻറ്റാണ് അതുപോലെ സെൻട്രൽ കേന്ദ്ര ഗവൺമെൻറ്റും കൂടി ഒരുമിച്ചിട്ടൊക്കെ പ്രവർത്തിച്ച് ഭരിക്കുന്ന രൂപത്തിലുള്ള ഇന്ന് ഇന്ത്യയിലൊക്കെ ഉള്ളതുപോലെയുള്ള ആ ഒരു സിസ്റ്റം വരെ വരുന്ന രൂപത്തിലായിട്ട് ആ ഒരു സിസ്റ്റം പെട്ടെന്ന് മാറുന്ന ഒരു കാഴ്ചയുണ്ട്. അഥവാ ജർമ്മൻ എംപയറിന് 1-ാം ലോക മഹായുദ്ധത്തിൽ ഒരു ചെറിയ തകർച്ച നേരിട്ടത് കാരണത്താൽ ഈ ഒരു രൂപത്തിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇതടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഒരുപാട് ഡെപ്യൂട്ടീസ് അഥവാ ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ എലക്ട് ചെയ്യപ്പെട്ടുള്ളത് ജർമ്മൻ പാർലമെൻറ്റിൽ അടിസ്ഥാനത്തിൽ തന്നെയാണ്. മാത്രമല്ല അതിന് റിച്ചാസ്റ്റുക് എന്നുള്ള പേരിലും അറിയപ്പെടാറുണ്ട്. അതൊക്കെ ജർമ്മൻ ടേംസുകളാണ്. മാത്രമല്ല അവരെ കൃത്യമായിട്ടുള്ള യൂണിവേഴ്സൽ വോട്ട് അഥവാ വോട്ട് സിസ്റ്റത്തിലൂടെയാണ് അതോ അഡൽറ്റുകളെയും വുമൻസിനെയും ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു ഈക്വൽ സമമായിട്ടുള്ള ഒരു വോട്ട് കൂടിയായിട്ടാണ് ജർമ്മൻ പാർലമെൻറ്റ് പിന്നെ അവിടെ വീണ്ടും വന്നിട്ടുള്ളത്. മാത്രമല്ല ഈ ഒരു സമയത്ത് ജർമ്മനിക്ക് ഒരുപാട് കോളനികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് പോപ്പുലേഷൻ അവരിലേക്ക് കാര്യമായിട്ടുള്ള പേഴ്സൻറ്റേജ് കുറയുന്ന ഒരു കാഴ്ച ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല 13% ആളുകളൊക്കെ 13% ഓഫ് ഇറ്റ്സ് സ്വന്തം ടെറിറ്ററിയും അത് 75% ഓഫ് ദ മറ്റുള്ള അതുപോലെ അയണുകൾ അതുപോലെ 25 കോള് ഫ്രാൻസ് പോളണ്ട് ഡെൻമാർക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ മാറ്റി കൃത്യമായിട്ടുള്ള രൂപത്തിൽ എക്കണോമിക്കലായിട്ട് മറ്റൊക്കെ അവർ അയൺ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് അതുപോലെ കോള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൽക്കരി അതൊക്കെ ഒരു രാജ്യത്തിൻ്റെ എന്താണ് പ്രധാനപ്പെട്ട സമ്പത്താണ്. അതൊക്കെ ഇവർക്ക് ജർമ്മനിക്ക് നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് പിന്നെ ഉണ്ടാകുന്നത്. കാരണം അവർ കൂടുതലായിട്ട് ആ 1-ാം ലോക മഹായുദ്ധത്തിൽ തകർന്നു എന്നുള്ളത് കാരണത്താൽ തന്നെ
ഇതടിസ്ഥാനത്തിൽ തന്നെ അവർക്കിടയിൽ ഒരു പീസ് ട്രീറ്റി എന്നുള്ള വെസലൈസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചൊരു പീസ് ട്രീറ്റി നടക്കുന്നുണ്ട്, ഒരു സമാധാന കരാറ്. ഈ ഒരു സമാധാന കരാർ അടിസ്ഥാനത്തിലാണ് വീണ്ടും വിശേഷം അവിടെ എന്ത് വരുന്നത്, ഒരു അലയൻസ് കടന്നു വരുന്നത്. ഈ അലയൻസ് കടന്നു വന്നതിന് കാരണത്തിൽ തന്നെ ജർമ്മനിക്ക് കൃത്യമായിട്ട് അവിടെ വളരെ പരുക്കമായിട്ടുള്ളതും തീരെ സ്വീകരിക്കപ്പെടാൻ, സമാധാനപരമായിട്ട് സ്വീകരിക്കപ്പെടാൻ സഹായിക്കാത്തതുമായിട്ടുള്ള ഒരു ട്രീറ്റി ആയിട്ടാണ് അതിനെ മനസ്സിലാക്കപ്പെടുന്നത്. മാത്രമല്ല ഈ അലയൻസ് പവേഴ്സുകളൊക്കെ അവിടെ ഉണ്ട് ജർമ്മനിയിലുണ്ടായിരുന്ന എല്ലാവിധ സൈനിക ശക്തികളെയും ഇല്ലാതെയാക്കാൻ ശ്രമിക്കുകയും അതടിസ്ഥാനത്തിൽ തന്നെ ജർമ്മനിയെ പൂർണ്ണമായിട്ടും വീക്ക്നെസ്സിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം കൂടിയായിരുന്നു. അഥവാ അതുവരെ കൊളോണിയലൈസ് ചെയ്യപ്പെട്ടിരുന്ന രാജ്യങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ജർമ്മനി ആക്രമിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഇതിലൂടെ നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളത്. മാത്രമല്ല ഈ ഒരു വാർ അഥവാ ഗെൽറ്റ് ക്ലോസസ് വാർ എന്നൊക്കെ നമുക്ക് പറയാം, അങ്ങനെ ജർമ്മനിയെ കൃത്യമായിട്ട് ഈ വാർ ജർമ്മനി നടത്തിയിരുന്ന വാറുകൾക്കൊക്കെ പറയപ്പെടുന്ന പേരായിരുന്നു വാർഗ്ലൈസ് ക്ലോസ് എന്നുള്ളത്. ഈ ഒരു വാറുകളുടെ എല്ലാവിധ ഉത്തരവാദിത്വം ജർമ്മനി ഏറ്റെടുക്കേണ്ടി വരികയും അതടിസ്ഥാനത്തിൽ തന്നെ സഖ്യകക്ഷികൾക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ജർമ്മനിയെ കൊണ്ട് നഷ്ടപരിഹാരം കമ്പൻസേഷൻ അടക്കാനൊക്കെ പറയുന്ന അടിസ്ഥാനത്തിൽ തന്നെ 6 ബില്യൺ യൂറോ യൂറയാണ് എന്ത് ചെയ്യുന്നത് അവർക്ക് അതിന് കമ്പൻസേഷൻ പറയുകയും ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഒരുപാട് ജർമ്മനികൾ കൃത്യമായിട്ട് ഈ വെയ്മർ റിപ്പബ്ലിക്കിൻ്റെ ഈ ഒരു കാര്യത്തെ കൃത്യമായിട്ട് ജർമ്മൻ ആളുകൾ പോലും എതിർക്കേണ്ടി വന്നു. കാരണം ജർമ്മനിക്ക് പരാജയത്തിൻ്റെ മേൽ പരാജയം കെട്ടിവെക്കുന്ന രൂപത്തിലായിരുന്നു വെയ്മർ റിപ്പബ്ലിക്കിൻ്റെ ഈ ഓരോ കാര്യങ്ങൾ നടന്നത് എന്നുള്ളത്. മാത്രമല്ല ഇതടിസ്ഥാനത്തിൽ തന്നെ വെർസലൈസിൽ നടന്നിട്ടുള്ള ആ ഒരു സമാധാന കരാറിനെ പോലും ജർമ്മനികൾ കൃത്യമായിട്ട് എതിർക്കുന്ന രൂപത്തിലായിരുന്നു. കാരണം ജർമ്മനികൾക്ക് മുഖത്തടിക്കുന്ന രൂപത്തിലുള്ള ഒരു അപഹാസം തന്നെയായിരുന്നു വെർസലൈസ് കരാർ എന്നുള്ളത്. അപ്പോൾ ഈ രൂപത്തിലൂടെയായിട്ടാണ് ജർമ്മനിയുടെ ആ ഒരു 1918-19 കാലയളവിന് ശേഷം, തൊട്ടു കാലയളവിന് ശേഷം നടന്ന സംഭവങ്ങൾ പ്രധാനമായിട്ടും. ഇതിൽ നിന്നോടെയാണ് ഇനി എന്ത് ചെയ്യുന്നത്, ഹിറ്റ്ലറുടെ കാലവും മറ്റൊക്കെ കടന്നു വരുന്നതിനെക്കുറിച്ച് നെക്സ്റ്റ്. ഓക്കെ.